ഇന്നത്തെ ഏറ്റവും പുതിയ ലക്കി ഭാസ്കർ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായിട്ട് ഈ വർഷത്തിലെ ഒരേ ഒരു സിനിമ അന്യഭാഷ സിനിമ തെലുഗു പാനന്തൻ സിനിമ ലക്കി ഭാസ്കർ. ആ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ചയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ വീക്കെൻഡിൽ തന്നെ മികച്ച വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ആദ്യ നാല് ദിവസങ്ങൾ കൊണ്ട് 55 കോടിയിലേറെയാണ് ഗ്രോസ് എങ്കിൽ പോലും യഥാർത്ഥ കണക്കുകൾ ട്രാക്കേഴ്സ് ഫിഗേഴ്സിൽ 50 കോടിയിൽ താഴെയാണ് സിനിമയുടെ ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ. ഇപ്പോഴത്തെ ഇന്നത്തെ 5-ാം ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കേരള എസ്റ്റിമേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് പ്രകാരം ആദ്യ നാല് ദിവസങ്ങളിൽ പ്രതിദിനം ആവറേജ് 10 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 5-8 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഇപ്പോഴും മികച്ചൊരു ഹോൾഡ് തിയേറ്ററുകളിലുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ 5-ാം ദിവസം കൊണ്ട് സിനിമ 50 കോടിയിലേറെ യഥാർത്ഥത്തിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കിടക്കുകയാണ്. ഇന്നത്തോടെ ഇന്ന് പുറത്തു വന്ന സിനിമയുടെ 55 കോടി ഒഫീഷ്യൽ കളക്ഷനിലേക്ക് യഥാർത്ഥത്തിൽ സിനിമ എത്തപ്പെടുന്നതാണ്. 55 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് 5 ദിവസങ്ങൾ കൊണ്ട് ലക്കി ഭാസ്കർ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുക. ഇനി സിനിമയുടെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 1,50,00,000 കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച ദിവസം 56,00,000 മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ആദ്യ തിങ്കളാഴ്ചയും സിനിമയ്ക്ക് 1,00,000,000 കേരള ഗ്രോസ് ഉണ്ടാകും. 1,20,00,000 ഇന്ന് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ. അങ്ങനെയെങ്കിൽ ആകെ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 10 കോടിയിലേറെ ഗ്രോസ് കളക്ഷനും കടക്കുന്നതാണ്. ദുൽഖറിന്റെ വിതരണ കമ്പനി കേരളത്തിൽ വിതരണം ചെയ്ത സിനിമ 3 കോടി രൂപ റൈറ്റ്സിനാണ് കേരളത്തിൽ സിനിമ എത്തിച്ചത്. സിനിമയുടെ കേരള ഷെയർ ഇതിനോടകം തന്നെ 3 കോടി കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 4 കോടിയിലേക്ക് സിനിമയുടെ കേരള ഷെയർ അടുക്കുകയാണ്. കേരളത്തിൽ സിനിമ ബ്രേക്കിവനായി മാറിയിരിക്കുകയാണ്. വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ലക്കി ഭാസ്കറിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.